ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മലയാളം ക്ലാസ്സിലെ 14-ാമത്തെ പാഠഭാഗമായ ഭൂമിയിലെ മാലാക എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ പദം, അതായത് പദങ്ങളുടെ അർത്ഥം, അതേപോലെ തന്നെ പര്യായം, പിരിച്ചെഴുത്ത് എന്നീ പ്രവർത്തനങ്ങൾ നമ്മൾ നോക്കിയിരുന്നു അല്ലേ. സോറി, ചേർത്തെഴുത്ത് അല്ലേ, അവയൊക്കെയാണ് നമ്മൾ നോക്കിയത്. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ചോദ്യോത്തരമാണ്. ചോദ്യോത്തരവും അതേപോലെ തന്നെ ഇവിടെ കണ്ടോ, അടിവരിയിട്ട വാക്കുൽപ്പെട്ട വാക്യം നിർമ്മിക്കുക, ആ പ്രവർത്തനവുമാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം ഉത്തരം കണ്ടെത്തുക. കണ്ടില്ലേ, 4 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അവയുടെ ഉത്തരം കണ്ടെത്തുക. നോക്കൂ, ചോദ്യം നമ്പർ 1. നിഷ്കളങ്കമായ ആ ചോദ്യം കേട്ട് ദൈവം ഒന്ന് പുഞ്ചിരിച്ചു. ആരാണ് ചോദ്യം ചോദിച്ചത്? എന്തായിരുന്നു ചോദ്യം? നിഷ്കളങ്കമായ ചോദ്യം കേട്ട് ദൈവം ഒന്ന് പുഞ്ചിരിച്ചു. ആരാണ് ചോദ്യം ചോദിച്ചത്? എന്തായിരുന്നു ചോദ്യം? എന്തായിരുന്നു? ഭൂമിയിൽ ജനിക്കാൻ തയ്യാറെടുക്കുന്ന കുഞ്ഞാണ് ആ ചോദ്യം ചോദിച്ചത്. നടക്കാനോ ഇരിക്കാനോ പോലും അറിയാത്ത ഇത്തിരി കുഞ്ഞനായ താൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു ആ ചോദ്യം അല്ലേ. ഈശ്വരനോട്, ദൈവത്തോട് ചോദിച്ചത് ഇത്തിരി കുഞ്ഞായ താൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുക എന്നാണ് ചോദ്യം ചോദിച്ചത്. അടുത്ത ചോദ്യം, ഭൂമിയിൽ ചെന്നാൽ കുഞ്ഞിനെ ആര് നോക്കിക്കൊള്ളുമെന്നാണ് ദൈവം പറഞ്ഞത്? അവർ എന്തെല്ലാം കുഞ്ഞിനു വേണ്ടി ചെയ്യും? എന്താണ് ആ ചോദ്യം, മനസ്സിലായില്ലേ? ഭൂമിയിൽ ചെന്നാൽ ഒരു മാലാക കുഞ്ഞിനെ നോക്കിക്കൊള്ളുമെന്നും എന്നാണ് ദൈവം ആദ്യം പറഞ്ഞത് അല്ലേ. ആ മാലാക കുഞ്ഞിന് പാട്ടുകൾ പാടിത്തരികയും മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ പഠിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ദൈവം കുഞ്ഞിനോട് പറഞ്ഞത്. ഭൂമിയിൽ ചെന്നാൽ ഒരു മാലാക കുഞ്ഞിനെ നോക്കിക്കൊള്ളുമെന്നും മാലാക കുഞ്ഞിന് പാട്ടുകൾ പാടിത്തരികയും മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നാണ് ദൈവം പറയുന്നത്. ചോദ്യം നമ്പർ 3. ഭൂമിയിൽ ചെന്നാൽ കുഞ്ഞ് ദൈവവുമായി എങ്ങനെയാണ് സംസാരിക്കുക? എങ്ങനെയാണ് സംസാരിക്കുക? ദൈവവുമായി സംസാരിക്കാൻ പ്രാർത്ഥന എന്നൊരു സൂത്രവിദ്യ മാലാക കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കും. അടുത്ത ചോദ്യം, ഭൂമിയിൽ ചെന്നപ്പോൾ കുഞ്ഞ് കണ്ട മാലാക ആരാണ്? സ്വന്തം അമ്മയെയാണ് മാലാകയുടെ രൂപത്തിൽ കുഞ്ഞ് കണ്ടത് അല്ലേ. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാണ്, ഇതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. അടിവരിയിട്ട വാക്ക് ഉൾപ്പെട്ട വാക്യം നിർമ്മിക്കുക. ഇവിടെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി ആ മാലാക നിന്നെ രക്ഷിക്കാനെത്തും എന്നല്ലേ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് നമ്മുടെ ധീരജവാന്മാർ അതിർത്തി കാക്കുന്നത്. അടുത്തത്, രസകരമായി ഭൂമിയിൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ നിന്നെ രസകരമായി പഠിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കണക്കു ടീച്ചർ വളരെ രസകരമായാണ് ഞങ്ങൾക്ക് കണക്കിലെ വിദ്യകൾ പറഞ്ഞു തരുന്നത്. ഈ പ്രവർത്തനം മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ടായിട്ട് അയച്ചിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിസ് പറഞ്ഞ ഈ ഉത്തരം കണ്ടെത്തുക എന്ന പ്രവർത്തനം എന്ത് ചെയ്യുക? ചോദ്യോത്തരം നോട്ട് പുസ്തകത്തിൽ എഴുതുക അല്ലേ. അതെ, പിന്നെ നോക്കൂ, നീ എന്ന് തുടങ്ങുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക. നീ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ കണ്ടെത്താം. ഇവിടെ നമ്മൾ പദപരിചയത്തിൽ അല്ലെങ്കിൽ അർത്ഥം നോക്കിയപ്പോൾ പഠിച്ചു നിഷ്കളങ്കം അല്ലേ. നിഷ്കളങ്കം എന്ന വാക്കിനർത്ഥം കളങ്കമില്ലാത്ത എന്നാണ്. അതേപോലെ നീ എന്ന് തുടങ്ങുന്ന വാക്കുകൾ കണ്ടെത്താം. നിഷ്പ്രയാസം, ഓക്കെ, നിഷ്പ്രയാസം. നിഷ്പ്രയാസം എന്ന് പറഞ്ഞാൽ പ്രയാസമില്ലാത്ത, ഇല്ലാത്ത. പിന്നെയോ നിരാശ്രയം, നിരാശ്രയം പരസ്പരം ആശ്രയമില്ലാതെ. നിരാലംബം, നിരാലംബം ആലംബമില്ലാതെ. നിഷ്കപടം, നിഷ്കപടം കപടതയില്ലാതെ. ഓക്കെ, വാക്കുകളെല്ലാം ഒരുപാടുണ്ട് നീ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത്. അപ്പോൾ ചിൽഡ്രൻ, നമ്മൾ ഇന്ന് നോക്കിയത് ചോദ്യോത്തരമാണ് ഈ പാഠപുസ്തകത്തിലെ. അപ്പോൾ അതെല്ലാവരും നോട്ട് പുസ്തകത്തിൽ വൃത്തിയായി എഴുതുക. മിസ് ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.